പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധിച്ച വൃദ്ധ ദമ്പതികളുടെ പ്രശ്നത്തിൽ ഇടപെടലുമായി CPIM. ബോർഡ് മാറ്റണമെന്ന് CPIM പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടതായി ദമ്പതികൾ പറഞ്ഞു. നേതാക്കൾ നേരിട്ടെത്തി 1000 രൂപയും ഇവർക്ക് കൈമാറി. പെൻഷൻ തുക ലഭിക്കാതെ ബോർഡ് മാറ്റില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കുന്നുവെന്നും ദമ്പതികൾ പറഞ്ഞു. ദയാവധത്തിന് തയ്യാർ എന്ന പോസ്റ്ററുമായാണ് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഓമനയും ഭർത്താവ് ശിവദാസും പ്രതിഷേധിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് വിശദാംശങ്ങൾ? വെടു, പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ നിലപാട്. എന്തായാലും പെൻഷൻ മുടങ്ങിയത് കിട്ടുന്നതുവരെ പ്രതിഷേധം ഉണ്ടാകും, അതുവരെ ഈ ബോർഡും ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഉറച്ച നിലപാട്. കാരണം 6 മാസമായിട്ട് പെൻഷൻ ഇല്ല. നമ്മൾ ഈ നിൽക്കുന്ന ഒരു പെട്ടിക്കടയിലാണ്. ആ പെട്ടിക്കടയിൽ മാത്രമാണ് ഇവർ താമസിക്കുന്നതും മറ്റ് ഇവിടെയാണ് താമസിക്കുന്നത്. ഇവരുടെ കച്ചവടം നടക്കുന്നതൊക്കെ ഇവിടെയാണ്. ഈ കട കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളില്ല, സാധനം മേടിക്കാനുള്ള പൈസ ഇല്ല. ഈ പെൻഷനായിരുന്നു ഇവരുടെ ഏക ആശ്രയം. ഈ അമ്മ കാലിന് ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ്. ഈ അച്ഛൻ ഇദ്ദേഹം വാർദ്ധക്യ പെൻഷൻ ആണ് മേടിക്കുന്നത്. ഈ രണ്ട് പെൻഷനും 6 മാസമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തന്നെയാണോ ഈ പ്രതിഷേധം? അതെ അതെ, ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തന്നെയാണ് പ്രതിഷേധം. ഏതെങ്കിലും ആളുകൾ ഇതിന്റെ പിന്നിൽ നിന്ന് നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പ്രതിഷേധിക്കണമെന്നൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ല? ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ച് പ്രതിഷേധിക്കാൻ ഒരു തീരുമാനം എന്താ? തീരുമാനം ഒന്നെങ്കിൽ സർക്കാർ ഞങ്ങളെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ തന്ന് ഞങ്ങളെ സഹായിക്കുക. എനിക്ക് പറമ്പുണ്ട്, വീടുണ്ട്, പക്ഷെ പറമ്പിൽ മണ്ണുമാരി തിന്നുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന ആദായം മുഴുവൻ ആന കളഞ്ഞു, ആനയും പന്നിയായിട്ട് മൊത്തം നശിപ്പിച്ചു. 300 ഞാലിപ്പോം വാഴ, 400-500 കിലോനും അടയ്ക്കാമരം, അത് തീർന്നപ്പോൾ തീർന്നില്ല. എനിക്ക് വിതരണം കർക്കടമാസത്തിൽ 2-3 ലക്ഷം രൂപ കിട്ടണം. ആ വരുമാനമാണ് തീർന്നു പോയത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? വേണു, അങ്ങനെ തന്നെയാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവർക്ക് സഹായമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും BJP എത്തിയിട്ടുണ്ട്. ഈ പെൻഷൻ കിട്ടുന്നത് വരെ, അതായത് സർക്കാർ കുടിശ്ശിക കൊടുത്ത് തീർക്കുന്നത് വരെ 1600 രൂപ വീതം മാസം കൊടുക്കാം എന്നുള്ളൊരു തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ അടിമാലി മണ്ഡലത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ BJP ഭാഗത്തു നിന്നും ഇപ്പോൾ സഹായം എത്തിച്ചിട്ടുണ്ടായിരിക്കും. പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുക തന്നെ ചെയ്യും. അതെന്തായാലും അതിൽ നിന്ന് പിന്നോട്ടില്ല. പെൻഷൻ കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഈ വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.